it's me Anna and welcome back to my YouTube channel and Stitch. അപ്പോൾ എന്തോരണ എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരിട്ട് വന്ന് കുറേ നാളായല്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, എനിക്ക് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ചല്ല കുറച്ച് അധികം ബിസി ആയിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം മോന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വീക്കെൻഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റൈലിങ്ങോ ഫാഷനായിട്ടോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്ന സംഭവമാണ് ഹോൾ ഗ്രീൻ ചിക്കൻ. അപ്പോൾ ഞാൻ മിക്ക വീക്കെൻഡിലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ആയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടാറുണ്ട്. അപ്പോൾ കുറേ ഡി എംസ് എനിക്ക് കിട്ടാറുണ്ട്, ലൈക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെന്താ സംഭവം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് വിവേക്ക് തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ വിവേക്കും ഞാനും കൂടിയാണ് ശരിക്കും സാധാരണ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളത് കാരണം ഇന്ന് ഫുൾ സംഭവം വിവേകാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഈ ഹോൾ ഗ്രീൻ ചിക്കൻ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം, രണ്ട് മൂന്ന് വീക്കെൻഡിലാണ് നമ്മൾ, ഞാൻ പറയുള്ളൂ വീക്കെൻഡിലാണ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തപ്പം എന്താണ് നമ്മൾ മസാലയ്ക്ക് കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുത്തി 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 ഡിഫറെൻ്റ് ആയിട്ട് പരീക്ഷിച്ച് പരീക്ഷിച്ച് എന്താ പറയുക സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹോൾ ഗ്രീൻ ചിക്കൻ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കണ്ട, നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പിടി കുരുമുളക്, 8-10 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചൊറുക്ക, അതായത് വിനീഗർ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, അതാണ് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു പിടി മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് മാത്രം, ഗ്രേവി ആവാനായിട്ട് ഉള്ള ഒരു എന്താണ് കേർഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്, നല്ല തിക് ഗ്രേവി ടൈപ്പ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇറക്കാം. നമ്മളിവിടെ ഒരു ഹോൾ ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞ് നല്ലോണം ഗ്യാഷ് ചെയ്തങ്ങ് കൊടുക്കാം. നല്ലോണം ഗ്യാഷ് ചെയ്യണം, എന്നാലാണ് മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് കയറുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ മസാല അതിലേക്ക് ഒഴിച്ചിട്ടൊന്നങ്ങ് തേച്ച് കൊടുക്കാം. നല്ലോണം തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മസാല ഉള്ളിലത്തെ ഭാഗത്തും കൂടി, അതായത് പുറമേ മാത്രമല്ല ഉള്ളിലും കൂടി നമ്മൾ മസാല അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലോണം കോട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമ്മൾ ഒരു 12 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. 12 മണിക്കൂർ, അതായത് ഇതിപ്പോൾ രാത്രിയാണ് നമ്മൾ മസാലയൊക്കെ തേച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ദേ ഞാൻ വന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ചിക്കനിൽ വെക്കുവാണ്, ചിക്കനിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ, വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ ചിക്കൻ്റെ നെയ്യ് നല്ലോണം ഈ വെജിറ്റബിൾസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ വന്നിട്ട് ഇത് ഇതാണ് ഈ ഗ്യാസ് അവനിലാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾക്ക് ഇതിലൊരു ടെമ്പറേച്ചർ ഗോജ് ഉണ്ട്, അതിൽ ഇപ്പം മിനിമത്തിലാണ് നീഡിൽ, റെഡ് കളറിലെ നീഡിൽ കണ്ടോ, ഉള്ളിൽ ചെറുതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ, മിനിമത്തിലാണ് കിടക്കുന്നത്. ഇനി അത് 200 ആവണം, എന്നാലാണ് കുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ, നല്ലോണം ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 200 ആയിട്ടുണ്ട് കേട്ടോ നീഡിൽ. അപ്പോൾ അതേ ഞാൻ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്ത് ഫോയിൽ പേപ്പറൊക്കെ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മളുടെ ചിക്കൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണാനായിട്ട്, ഇങ്ങനെ ഇരിക്കും നമ്മളുടെ ചിക്കൻ കണ്ടോ. അപ്പോൾ എന്ത് രസമല്ല കാണാനായിട്ട് തന്നെ. നമ്മുടെ വെജിറ്റബിൾസ് നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ആ മുകളിൽ കിടക്കുന്ന വെജിറ്റബിൾസിലും പിന്നെ ചിക്കൻ്റെ മേത്തൊക്കെ നെയ്യൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശരിക്കും. എന്നാലാണ് ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ശരിക്കും ഈ വെജിറ്റബിൾസൊക്കെ ചിക്കൻ്റെ താഴെയായിട്ടാണ് ശരിക്കും നമ്മൾ വെക്കേണ്ടത്. എന്നാലാണ് ആ വെജിറ്റബിൾസൊക്കെ നെയ്യിൽ കിടന്ന് നല്ലോണം സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ആ ഒരു നെയ്യുടെ ഫ്ലേവർ വെജിറ്റബിൾസിൽ കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ നെയ്യ് മേളിൽ ശരിക്കും ഈ പാത്രത്തിൽ ശരിക്കും സ്ഥലം ഇല്ലാത്ത കാരണമാണ് ഞാൻ വെജിറ്റബിൾസ് മേളിലും കൂടി കൊടുത്തത്. ശരിക്കും എല്ലാ വെജിറ്റബിൾസും താഴെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ദാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നിങ്ങളിനി ഹോൾ ചിക്കൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ചിക്കൻ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റി മാത്രമല്ല ഹെൽത്തിയാണ്, കാരണം ഇത് ഓയിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഞാനിത് റൈസിൻ്റെ കൂടെയാണ്, ഗീ റൈസിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, കുറച്ച് വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ഉണ്ട് സൈഡിൽ. യമ്മിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.